ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ജി ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീസൺ 2. മൈ ജി മഹാ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി ഇപ്പോൾ കേരളത്തിലുടനീളം. നിങ്ങളുടെ നിയറസ്റ്റ് മൈ ജി ഷോറൂമിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്യും. ഇവിടെ നിന്നൊരു നടൻ അക്ഷമനായി തൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പേരെന്താണ്? അളിയ ഷേസിനെ നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അഭിനയം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു നടൻ, എവിടെയാണ് സ്ഥലം? ഉണിച്ചറ. പാവൻ ടെൻഷൻ, കാരണം അതുവരെ മറന്നുപോയി. ആദ്യം എടപ്പള്ളിയില്ല, പിന്നെ ഓർത്തത് ഉണിച്ചറയിൽ വേറൊരു വീടുണ്ട്. ശരിക്കും അവിടെ ശരിക്കും പത്തടിപ്പാലത്ത് ഉണിച്ചറ വരെയും കേടാ, എടപ്പള്ളി എല്ലായിടത്തും. അപ്പം ഇതൊന്നും അല്ല സ്ഥലം, എടപ്പള്ളി അല്ല ഉണിച്ചറയല്ല, പത്തടിപ്പാലം വഴി എങ്ങോട്ടോ പോവാന്ന്. പത്തടിപ്പാലം പോവണ്ടല്ലോട്ടോ. ചിന്ന, എല്ലാവരും എന്നെ വിചാരണ ചെയ്യാണോ നിങ്ങൾ പറഞ്ഞൊക്കെ എന്നെ പറ്റി കാസറ്റ് വലിഞ്ഞ ചിന്ന, എല്ലാവരും എന്നെ വിചാരണ ചെയ്യാണോ എന്നാ കേട്ടോ, നിങ്ങൾ പറഞ്ഞൊക്കെ സത്യ. പക്ഷേ ചക്രവാണിയുടെ അടുത്തു നിന്ന് അവളുടെ കണ്ണീര് മാത്രമാണ് മേടിച്ചത്. അല്ല, കണ്ണീരിൻ്റെ വിലയാ കണ്ണീരിൻ്റെ വിലയാ വില പണ്ണീരിൻ്റെ വിലയാ. പക്ഷെ പണം മാത്രമാണ് സത്യം. എല്ലാവരും എന്നെ തെറ്റിദ്ധരിപ്പിക്കണ്ട, നീതിയല്ല വേണ്ടത്, ജീവിതമാണ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കോച്ചപ്പെടും. നീതിയല്ല വേണ്ടത്, ജീവിതമാണ്. നീതിയല്ല വേണ്ടത്, ജീവിതമാണ്. ആ ജീവിതം അവൾക്ക് തിരിച്ചു തരാൻ പറ്റും നിങ്ങളുടെ ടി വി ഫ്ലോറിലെ ആൾക്കാർക്ക്. കോടതി മുറിയിലെ ചില പിച്ച് ചിന്തി പോസ്റ്റ്മോർട്ടം ചെയ്ത് ചക്രവാണിക്ക് ചക്രവാണി അവൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റൂ. ചക്രവാണിക്കേ പറ്റുള്ളൂ. അല്ല, ചക്രവാണി പറഞ്ഞുള്ള അവള് ഇങ്ങനെ ആയത് ആണല്ലേ. ചക്രവാണിക്കുള്ള ജീവിതം തിരിച്ച് കൊടുക്കാൻ പറ്റുമോ? താൻ എവിടെ നിന്ന് വന്ന്? രാവിലെ കുറ്റിയും പറിച്ച് കൊടുത്തേക്കാം. നല്ലൊരു കാര്യം കൊടുക്കാം. അപ്പോൾ ഇതുവരെ കണ്ടതൊന്നുമല്ല അഭിനയം, യഥാർത്ഥ അഭിനയം കാഴ്ചവെക്കാനായിട്ട് ഒരു മികച്ച നടൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, സാഹിൽ. എല്ലാവരെയും ഞെട്ടിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ് സ്ഥലം? പെരുമ്പാവൂർ. പെരുമ്പാവൂർ സ്വദേശി, ഒന്നും പറയാനില്ല, നേരിടയിൽ വിളിക്കും. ആക്ഷൻ. ചിന്ന, ആ വിളിയിലുണ്ടല്ല, പറയുമായിരിക്കും. പറയും. നിങ്ങൾ എന്നെ വിചാരണ ചെയ്യാണോ? അത് പറയാനായിരുന്നു 3/4 മണിക്കൂർ. എന്നാ കേട്ടോ, നിങ്ങൾ കേട്ടതൊക്കെ സത്യമാണ്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ കേട്ടതെല്ലാം സത്യമാണ്. ഇയാളത് കൊള്ളാക്കും. സാറങ്ങനൊന്നും ചെയ്യൂല. ചിന്ന, നിങ്ങളെല്ലാരും കൂടി എന്നെ വിചാരണ ചെയ്യാണോ? എന്നാ കേട്ടോ, നിങ്ങൾ കേട്ടതൊക്കെ സത്യമാണ്. ചക്രവാണിയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയത് കണ്ണീരിന്റെ വില മാത്രം. നീതിയല്ല ജീവിതം. ജീവിതമാണ് അവക്ക് ഇപ്പോ വേണ്ടത്. ടി വി ഫ്ലോറിലെ മേടകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അവളുടെ പോയ ജീവിതം? കോടതി റൂമിൽ പിച്ചി ചീന്തി പോസ്റ്റ്മോർട്ടം ചെയ്ത ചക്രവാണിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ജീവിതം? എനിക്ക് നിന്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട്. മതി, ഇനി വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. സാഹിൽ, അടുത്തതായി പൊതു താല്പര്യാർത്ഥം ഒരു നടനെ സ്വാഗതം ചെയ്യുകയാണ്, സദ്ദുബായ്. അല്ല, അങ്ങനെയാണ് പേരെന്നാണ് എന്നോട് പറയുന്നത്. എന്താ ശരിക്കും പറയുന്നത്? സഹദ്. സഹദ്. സദ്ദുബായ് എന്ന് എവിടെ അറിയപ്പെടും? അവന്മാർ വിളിക്കണം. ഓക്കെ. അപ്പോൾ സഹദിൻ്റെ മികച്ച പ്രകടനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആക്ഷൻ. ചിന്ന, നിങ്ങളെല്ലാവരും എന്നെ വിചാരണ ചെയ്യോ. എടേ, ഇത് റൊമാൻസ് പടമല്ല കേട്ടോ. ചിന്ന, നിങ്ങളെല്ലാവരും എന്നെ വിചാരണ ചെയ്യുകയോ. എന്ത് തേങ്ങ നിങ്ങൾ ചെയ്തോ? പറഞ്ഞോ. ചിന്ന, നിങ്ങളെല്ലാവരും എന്നെ വിചാരണ ചെയ്യുക. എന്നാൽ കേട്ടോ, നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യ. പക്ഷേ ചക്രവാണിയോട് ഞാൻ വാങ്ങിയത് അവളുടെ ജീവിതത്തിന്റെ വിലയാണ്. ജീവിതത്തിന്റെ വില? കണ്ണീരിന്റെ വിലയാണ്. ഉറപ്പല്ലേ? പണം മാത്രമാണ് സത്യം. അല്ലെന്ന് ആരും എന്നെ തെറ്റിദ്ധരിക്കരുതേ. നീതിയല്ല ജീവിതം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്ക് വേണ്ട ജീവിതമാണ്. കാണാപ്പണം പഠിച്ചു വന്നേക്കാം. നിങ്ങളുടെ ടി വി ഫ്ലോറിലെ നീതി മേളകൾക്ക് കൊടുക്കാൻ പറ്റുമോ അവളുടെ ജീവിതം? കോടതിയിൽ പിച്ച് ചിന്തി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നിങ്ങളുടെ ചക്രവാണിയുടെ വക്കീലിന് കൊടുക്കാൻ പറ്റുമോ അവളുടെ ജീവിതം? അങ്ങനെ കാര്യങ്ങൾ മണിമണി പോലെ വേണം പറയാം കേട്ടോ.
അടുത്തതായി വീണ്ടും ഒരു മഹാനടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആരുവരും? റിസ്വിൻ. റിസ്വിനെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. എവിടെ സ്ഥലം? റിസ്വിൻ്റെ ആലുവക്കാരിയാണ്. അഭിനയിച്ചിട്ടുണ്ടോ മുന്നേ? നല്ലൊരു തുടക്കമാവും ഇത് കേട്ടോ. അച്ഛൻ ചിന്ന, ഓ നിങ്ങളെല്ലാവരും കൂടി എന്നെ വിചാരണ ചെയ്യാം. അതെ, ഇവിടെ ഇപ്പൊ നടക്കുന്ന ഇങ്ങ എല്ലാരും കൂടെ പണിഞ്ഞതാ, കണ്ടില്ലേ? എന്നാ കേട്ടോ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ചക്രവാണിയോട് ഞാൻ വാങ്ങിയത് അവളുടെ കണ്ണീരിന്റെ വിലയാണ്. പണം പണം മാത്രമല്ല സത്യം, അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എങ്ങനെ ഞാൻ പറയൂ? നീതിയല്ല ജീവിതം. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്ക് വേണ്ടത് ഒരു ജീവിതമാണ്. അത് നിങ്ങളുടെ ടി വി ഫ്ലോറിലെ നീതിമേളകൾക്ക് കൊടുക്കാൻ സാധിക്കുമോ? കോടതിയിൽ പിച്ചി ചീന്തി പോസ്റ്റ്മോർട്ടം ചെയ്ത നിങ്ങളുടെ ചക്രവാണിയുടെ വക്കീലിന് കൊടുക്കാൻ സാധിക്കുമോ അവളുടെ ജീവിതം? ഇതാരാ? അത് ആരെങ്കിലും ആയിക്കോട്ടെ, കൊള്ളാം കേട്ടോ. എന്നാ പിന്നെ ഒരു ബ്രേക്ക് ആവാം, ഷോർട്ട് ബ്രേക്ക്. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്.